എല്ലാ എൻ്റെ സുഹൃത്തുക്കൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ കാണിച്ചിരിക്കുന്നതാണ് നമ്മൾ പെൻസിൽ വാണ്ടയെന്ന് പറയും. ഈ പെൻസിൽ വാണ്ടയെന്ന് പറയുന്നത് നമ്മളൊരു ഓർക്കിഡിൻ്റെ ഒരു ടൈപ്പ് തന്നെയാണ്. അത് ഒരു ലോക്കൽ എന്ന് പറയാൻ പറ്റില്ല, കുറച്ചുകൂടെ ഒരു ലോക്കലിനേക്കാളും കുറച്ചുകൂടെ ഒത്തിരി നല്ലൊരു ഫ്ലവറൊക്കെ തരുന്നതാണ്. അതൊരു ഫ്ലവർ ഏകദേശം ഒരാഴ്ചയൊക്കെ നിൽക്കുന്ന ടൈപ്പ് ഫ്ലവറുള്ള പ്ലാന്റാണ് ഈ പ്ലാന്റ്. ഇപ്പോൾ നമ്മളത് കുറച്ച് കൊറിയറ് കൊടുക്കാൻ വേണ്ടി നമ്മളെ മെയിൻ മദർ പ്ലാന്റ് ചെയ്തെടുത്ത് കട്ടി വെച്ചിട്ട് വീണ്ടും വളർത്തിയെടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് ഇവിടെ. ഇതിന് പ്രധാനമായിട്ട് നമ്മൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്രതലത്തിൽ കൊണ്ടുവച്ച് വയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മതിലിൻ്റെ സൈഡൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ സ്ഥലത്ത് വയ്ക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം ഇതിൻ്റെ വേര് നല്ല വെയിലുള്ള സ്ഥലത്ത്, ഇത് നമ്മൾ വെച്ചിരിക്കുന്ന സ്ഥലം നല്ല വെയിലുള്ള സ്ഥലമാണ്, ഇങ്ങനെയുള്ള സ്ഥലത്താണ് ഇതിനിരിക്കാൻ വേണ്ടി പറ്റിയ സ്ഥലം. കാരണം ഇതിൻ്റെ വേര് ഒത്തിരി പോകണം, പിന്നെ നല്ല വെയിൽ വേണം. ഇതിന് മഴ കൊണ്ടാണെന്നും വലിയ കുഴപ്പമില്ലാത്ത ചെടിയാണ്. ഇത്രയൊക്കെയാണ് ഈ ചെടിയുടെ പ്രധാനമായിട്ട് പറയേണ്ട കാര്യങ്ങളെന്ന് പറയുമ്പോൾ. പിന്നെ നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെടികളൊക്കെ കാണിച്ചു തരാം. പക്ഷേ ഇത് ഈ ചെടിയിൽ നമ്മൾ ചെയ്യുന്നതിന് നമുക്ക് പോട്ടിംഗ് മിശ്രിതോ അല്ലെങ്കിൽ ഇതിന് നമുക്ക് തുടക്കത്തിൽ നമ്മൾ ഇതിൻ്റെ തുടങ്ങുന്ന ഭാഗത്ത് നമ്മളിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. വേണമെങ്കിൽ നമുക്ക് അവിടെ ചകിരി വയ്ക്കാം. പിന്നെ ഇത് കരിയുണ്ടല്ലോ, വിറക് കത്തിയും വേണ്ടുന്ന കരി, ആ കരിക്കട്ടകൾ നമുക്കതിൽ യൂസ് ചെയ്യാം. പിന്നെ മുട്ടത്തോട് അതിനെ പൊടിച്ചത് അതൊക്കെ നമുക്കിതിന് കൊടുക്കാം. പിന്നെ നമ്മളിപ്പം വിൽക്കാൻ വേണ്ടി കുറച്ച് എടുത്തു വെച്ചിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതൊക്കെ. ഇതിൽ കുറച്ചൊക്കെ ഏകദേശം കുറച്ചൊക്കെ കൊറിയറായി പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പെൻസിൽ വേണ്ട ജസ്റ്റ് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നത്, നമ്മൾ കുറച്ച് കസ്റ്റമേഴ്സ് ചോദിച്ചത് എങ്ങനെയാണ് നടന്നത് അതിനെക്കുറിച്ചൊക്കെ ജസ്റ്റ് ചോദിച്ചു. അപ്പോൾ അതിനുവേണ്ടിയൊക്കെയാണ് ഒരു വീഡിയോ എടുത്തത്. ആ പിന്നെ ഈ പ്ലാന്റിന് നല്ല രീതിയിൽ വേര് വരാൻ വേണ്ടി നമ്മൾ സാധാ ഓർക്കിഡിന് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് എന്തോ കെമിക്കലൊന്നും വേണ്ട, അല്ലാതെ നമുക്ക് നാച്ചുറലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫെർട്ടിലൈസറാണ് നമ്മുടെ ഇത് കൊന്നയില ഉണ്ടല്ലോ, കൊന്നയിലയെ നമ്മൾ അതിനെ അരച്ച് അതിനെ നമുക്ക് അരിച്ചിട്ട് നമ്മൾ അതിൻ്റെ ചാറ് അതിൽ നേർപ്പിച്ചിട്ട് വീത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മുരിങ്ങയില ഉണ്ടല്ലോ, മുരിങ്ങയിലെ നമ്മൾ അതേപോലെ ചെയ്യുക. അതൊക്കെ നേർപ്പിച്ചിട്ടാണ് ചെയ്യാനുള്ള, പ്രത്യേക അളവുണ്ട്, അളവിനെ കറക്റ്റ് അറിയില്ല. അപ്പോൾ അങ്ങനെ വേണം ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഈ ഇതിനെക്കുറിച്ച് പറയേണ്ടത്. അപ്പോൾ പെൻസിൽ വേണ്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്ലവർ ഞാൻ അവസാനം ഒരു പിക്ചർ കൊടുത്തേക്കാം. അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് ഇതിനുള്ളത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതിനെ കുറച്ച് പരിചരിച്ചൊക്കെ എടുക്കുക. ഇപ്പോൾ ഇത് നല്ല ഡിമാൻഡ് ഉള്ളതാണ്. നമ്മൾ തന്നെ ഏകദേശം ഒരു 10-20 തൈ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കുറച്ച് ആട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഏകദേശം നമുക്ക് പോയി കഴിഞ്ഞു. ഇനി വെറും ഒന്നോ രണ്ടോ മാത്രം, എന്നാൽ നമുക്ക് വീട്ടിൽ നട്ട് വളർത്തേണ്ടത് മാത്രമേ ഇനി കയ്യിലുള്ളൂ. അപ്പോൾ എന്തായാലും വാങ്ങിച്ച എല്ലാ കസ്റ്റമേഴ്സിനും ഒരു താങ്ക് യു കൂടെ പറയുന്നുണ്ട്. അപ്പോൾ താങ്ക് യു. അപ്പോൾ മറ്റ് വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് അരുൺ സൈനിങ് ഔട്ട്.